നിങ്ങൾ ഒരു വലിയ പണക്കാരനായി എന്ന് സങ്കല്പിക്കുക. പിന്നീട് എന്തായിരിക്കും നിങ്ങളുടെ ആഗ്രഹം? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പണക്കാരനാകണം എന്നതാണ്. കാരണം പണം കൊണ്ട് ഒരിക്കലും മനുഷ്യൻ സംതൃപ്തനാവില്ല. അപ്പോൾ നിങ്ങളൊരു വലിയ ധനികനാവുകയാണെങ്കിൽ അവിടെ നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ധനികരിൽ ഒരാളാകാനുള്ള നിങ്ങളുടെ ശ്രമത്തിന് ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ഒരു കപ്പൽ സ്വന്തമായി വാങ്ങുക. ഈ കപ്പലിൽ ചരക്ക് കടത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇതിന് അനേകം നൂലാമാലകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങൾ ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ലാത്ത പാനമ എന്ന് പറയുന്ന രാജ്യത്തായിരിക്കണം നിങ്ങൾ ഈ കപ്പൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. പൊതുവെ പനാമ കടലിടുക്ക് എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ടാകും. പനാമ എന്നാണ് ആ രാജ്യത്തെയും നമ്മൾ വിളിക്കാറ്. എന്നാൽ പാനമ എന്നാണ് പറയേണ്ടത്. നമ്മളൊരു കടയിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണെങ്കിലും എന്ത് സാധനം മേടിച്ചാലും ഇവയെല്ലാം ഭൂരിഭാഗവും വിദേശ നിർമ്മിതമാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വിദേശ നിർമ്മിതമായ ഭൂരിഭാഗം സാധനങ്ങളും 95% സാധനങ്ങളും ഏതെങ്കിലും ഒരു ചരക്ക് കപ്പലിൽ കയറിയാണ് വന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭൂമിയിൽ ഉടനീളം നടക്കുന്ന ചരക്ക് നീക്കം എത്ര വലുതാണെന്ന് മനസ്സിലാവുക. അങ്ങനെ ഇരിക്കെ ഈ ഭൂമിയിലുള്ള ആകെ കപ്പലുകളിൽ, കാർഗോ ഷിപ്പുകളിൽ 20% 1/5 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാനമ എന്ന് പറയുന്ന രാജ്യത്താണ്. ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമായിട്ട് എങ്ങനെയാണ് പാനമ മാറിയത്? അതിന്റെ നല്ല വശങ്ങൾ നമുക്കറിയാം. പാനമ കടലിടുക്കിന്റെ കാര്യമൊക്കെ നമുക്ക് അവസാനം പറയാം. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം അറിയാത്ത ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ലോകത്തുടനീളമുള്ള 10,000-ക്കണക്കിന് കാർഗോ ഷിപ്പുകളിൽ, വലിയ ചരക്ക് കപ്പലുകളിൽ 20% പാനമ എന്ന് പറയുന്ന രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വലിയ ധനികർ ഒരു ഷിപ്പ് വാങ്ങുന്നു. ഇത് പലതും പുതിയതായിരിക്കില്ല, എപ്പോൾ വേണമെങ്കിലും തകരാവുന്നതും അറു പഴഞ്ചിനുമൊക്കെ ആയിരിക്കും. ലാഭത്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കപ്പൽ മുതലാളിമാർ പലരും ഒരു ഷെൽ കമ്പനിയും ആരംഭിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ പെട്രോളിയം പ്രോഡക്റ്റുകൾ തുടങ്ങി ഈ ഷിപ്പുകളിലൂടെ കടത്തുമ്പോൾ ഇതിന് സ്വന്തം രാജ്യത്ത് പലപ്പോഴും വലിയ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരും, വലിയ നികുതി കൊടുക്കേണ്ടി വരും. ഈ ടാക്സ് വെട്ടിക്കുവാനും നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുവാനും വേണ്ടിയാണ് പാനമയിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുള്ള സൗകര്യം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ലാത്ത ഒരു രാജ്യത്താണ് നിങ്ങൾ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ കപ്പലിന് പിന്നീട് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ഉദാഹരണത്തിന്, അനേകം കപ്പലുകൾ ഓയിൽ ചോർച്ചയും മറ്റുമുണ്ടായി പ്രകൃതിക്ക് വലിയ ക്ഷതമേൽപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ദിവസേന സംഭവിക്കുന്നുണ്ട്. ഇത് പ്രകൃതിക്ക് സമ്മാനിക്കുന്ന ദോഷങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന്, ഓയിൽ ചോർച്ച ഉണ്ടായ ഒരു കപ്പൽ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു അമേരിക്കൻ കമ്പനി ആയിരിക്കും. എന്നാൽ ആ ഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാനമയിലായതുകൊണ്ട് ഇതിനുള്ള നഷ്ടപരിഹാരം ആരിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഉറപ്പും ഉണ്ടാകില്ല. ഉദാഹരണത്തിന്, ബെയ്റൂട്ടിൽ ഒരു ഷിപ്പ് ഓണർ ഉപേക്ഷിച്ചു പോയി ഇതുപോലെയുള്ള പലവിധ പ്രശ്നങ്ങൾ മൂലം. വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കാർഗോ ഷിപ്പിൽ ഉണ്ടായിരുന്ന വളരെ മാരകമായ രാസവസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും 150 പേര് മരിക്കുകയും ചെയ്തു. ഇത് പത്രവാർത്തകളിലുടനീളം നമ്മൾ വായിച്ചതാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പാനമ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നോക്കാം. പ്രകൃതിയാൽ അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെ സവിശേഷത ഒരു ലോട്ടറി പോലെ അടിച്ച ഒരു രാജ്യമാണ് പാനമ എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് സ്പാനിഷുകാർ അവിടെ ഭരിച്ചിരുന്നു. പിന്നീട് അമേരിക്കൻ നേതൃത്വത്തിലായി അവിടുത്തെ ഭരണം. എന്താണെങ്കിലും പാനമ ഇന്നൊരു സ്വതന്ത്ര രാജ്യമാണ്. ഏകദേശം 45 ആളുകളാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. അതിലൊരു 20 പാനമ സിറ്റിയിലാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു 2 വലുപ്പം മാത്രമാണ് പാനമ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളത്. പനാമാനിയൻസ് എന്നാണ് അവിടുത്തുകാരെ അവർ തന്നെ വിശേഷിപ്പിക്കാറ്. എങ്കിലും വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന് കുടിയേറി താമസിക്കുന്നവരാണ് നല്ലൊരു ശതമാനവും. 1500 ഐലൻഡുകളുണ്ട് പാനമ എന്ന് പറയുന്ന രാജ്യത്ത്. സ്പാനിഷാണ് ഭാഷയെങ്കിലും ഇംഗ്ലീഷാണ് പൊതുവെ എല്ലാവരും സംസാരിക്കാറ്. പസഫിക് സമുദ്രത്തിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതും നിങ്ങൾക്ക് ഭൂമിയിൽ ഒരിടത്തു നിന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. അത് പാനമ എന്ന് പറയുന്ന രാജ്യത്താണ്. അതായത് ഈ രാജ്യത്തിന്റെ ഒരു വശത്ത് പസഫിക് സമുദ്രമാണെങ്കിൽ മറുവശത്ത് അറ്റ്ലാന്റിക് സമുദ്രമായിരിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് 30 മാത്രം വ്യത്യാസത്തിലാണ് ഈ രണ്ട് സമുദ്രങ്ങൾ നിലകൊള്ളുന്നത്. ഒരു സിറ്റി തീരുന്നിടത്ത് അല്ലെങ്കിൽ അതിന്റെ അതിർത്തി ഒരു റെയിൻ ഫോറസ്റ്റ് ആയിട്ട് നിലനിർത്തിയിട്ടുള്ളത് പാനമ സിറ്റിയിൽ മാത്രമാണ്. ആ ഒരു നഗരത്തിന്റെ കൂടുതൽ വികസനത്തിന് വേണ്ടി ഒരിക്കലും അവർ ആ വനം നശിപ്പിക്കുന്നില്ല. അമേരിക്കൻ ഡോളറാണ് പൊതുവെ പാനമയിൽ ഉപയോഗിക്കുന്നത്.
അവരുടേതായ കറൻസി ഉണ്ടെങ്കിലും പൊതുവെ അമേരിക്കൻ ഡോളറാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ കൺട്രി കൂടിയാണത്. എങ്ങനെയാണ് പാനമ ഇത്രമാത്രം സമ്പന്നമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുമ്പ് പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ ലോകത്തുടനീളമുള്ള കാർഗോ ഷിപ്പുകളിൽ നല്ലൊരു ശതമാനവും ഇതിലൂടെ പോകുന്നു. ഇവയിൽ നിന്നുള്ള വരുമാനവും അവയിൽ കൂടുതലും പെട്രോളിയം കൊണ്ടുപോകുന്ന കാർഗോ ഷിപ്പുകളാണ്. അതുപോലെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള വിനോദ കപ്പലുകളുമുണ്ട്, ക്രൂയിസ് കപ്പലുകളുണ്ട്. 1904 മുതൽ 1914 വരെ US ആർമിയുടെ എഞ്ചിനീയറിംഗ് ഡിവിഷനാണ് അന്നത്തെ 7 ആധുനിക അതിശയങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ട, ഇന്നും അങ്ങനെ കരുതുന്ന പാനമ കനാൽ നിർമ്മിക്കുന്നത്. പനാമ കനാലിന്റെ നിർമ്മാണ വേളയിൽ ഏകദേശം 12,000 പേരാണ് മരണമടഞ്ഞത്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പനാമ കനാലിലൂടെ എങ്ങനെയാണ് കപ്പലുകളും മറ്റും കടന്നു പോകുന്നത്? കാരണം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലനിരപ്പും പസഫിക് സമുദ്രത്തിലെ ജലനിരപ്പും 2:2. എങ്ങനെയാണ് പനാമ കനാലിലെ സംവിധാനം പ്രവർത്തിക്കുന്നത്? ജലനിരപ്പ് താഴ്ന്ന ഭാഗത്ത് ആദ്യം ഒരു കപ്പൽ വരുന്നു. അനേകം ലോക്കുകളാണ് ഈ കനാലിന്റെ പല ഭാഗങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്നത്. കപ്പൽ കിടക്കുന്ന ജലനിരപ്പിന് അതേ ആനുപാതികമായി ഒരു ഗേറ്റിനുള്ളിലെ ജലം ക്രമീകരിക്കുന്നു. ശേഷം കപ്പലിനെ അതിലേക്ക് കയറ്റുന്നു. പിന്നീട് ഇപ്പോൾ കപ്പൽ കിടക്കുന്ന ജലനിരപ്പ് 2 ഗേറ്റിനുള്ളിലെ ജലനിരപ്പിനോളം ഉയർത്തുന്നു. ഇതിനുശേഷം അതിലേക്ക് കപ്പലിനെ കയറ്റുന്നു. ഇതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇതേ കപ്പൽ തിരിച്ചു പോകുമ്പോൾ ഇതേ കാര്യം തന്നെ നേരെ തിരിച്ച് സംഭവിക്കുന്നു. ഒന്നോർക്കുക, കൂറ്റൻ കപ്പലുകളെയും മറ്റുമാണ് ഈ രീതിയിൽ കടത്തിവിടുന്നത്. എന്താണ് ഈ പനാമ കനാലിന്റെ പ്രാധാന്യം? ചിത്രത്തിൽ ആ ചുമന്ന പോയിന്റിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് പനാമ കനാല്. ഒന്ന് ഓർത്തു നോക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഷോർട്ട് കട്ട് ആയിരിക്കാം ഇത്. ഷോർട്ട് കട്ട് എന്നൊന്നും പറഞ്ഞാൽ പോരാ, കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ ഒരു വിടവിലൂടെ എത്രമാത്രം ദൂരം ലാഭിച്ചാണ് കപ്പലുകൾ അപ്പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ പഴയകാല നാവികരെല്ലാം തൊട്ട് താഴെ കാണുന്ന തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റിയിട്ട് വേണമായിരുന്നു മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുവാൻ. ഇതുപോലെ തന്നെയാണ് സൂയസ് കനാലും. നോക്കുക, ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് സൂയസ് കനാല്. ഈ കനാലും മനുഷ്യൻ നിർമ്മിച്ചില്ലായിരുന്നുവെങ്കിൽ ആഫ്രിക്കൻ വൻകര മുഴുവൻ ചുറ്റിയിട്ട് വേണമായിരുന്നു കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ. ഉദാഹരണത്തിന്, നമ്മുടെ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ പഴയകാല നാവികരൊക്കെ ചെയ്തതുപോലെ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റിയിട്ട് വേണമായിരുന്നു ഇന്ത്യയിലേക്ക് വരുവാൻ. എന്നാൽ ഈ സൂയസ് കനാലിലൂടെ എത്ര ഭയങ്കരമായൊരു ഷോർട്ട് കട്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കുക. സൂയസ് കനാലും പനാമ കനാലും എല്ലാം മനുഷ്യൻ വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണ്. എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളാണ്. കാരണം 2 2 ഇത് പ്രത്യേകം ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ജലനിരപ്പുകൾ ക്രമീകരിച്ച് ക്രമീകരിച്ച് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കപ്പലുകളെ കടത്തിവിടുകയാണ്. നമ്മൾ മുമ്പ് കണ്ട 3-4 ലോക്കുകളുള്ള സംവിധാനങ്ങൾ ഓരോ കനാലുകളിലും ഒട്ടേറെയുണ്ട്, ഒന്നിലധികമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് ജലനിരപ്പ് പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് കപ്പലുകൾ കടന്നു പോകുന്നത്.